റോഡിൽ ചട്ടവിരുദ്ധമായി വാഹന പരിശോധന നടത്തിയ പോലീസ് നടപടി ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥന്റെ പല്ലടിച്ചു കുഴിച്ചു. ചേർത്തലയിൽ കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ടാണ് സംഭവം. കൃഷ്ണമോഹൻ വിവരങ്ങളുമായി ചേരുന്നു. കൃഷ്ണമോഹൻ, എന്താണ് സംഭവിച്ചത്? ജോബി, കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ചേർത്തലയിലെ പൂത്തോട്ട് പാലത്തിന് സമീപത്ത് വളവിലായിരുന്നു സംഭവം. റോഡിന്റെ വളവിൽ വാഹന പരിശോധന നടത്തുന്ന പോലീസ് നടപടി ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥനാണ് മർദ്ദനം ഏറ്റിരിക്കുന്നത്. ഇയാൾ ഇതുവഴി ജോലി കഴിഞ്ഞ് ഇരുചക്ര വാഹനത്തിൽ വരുന്ന വഴിയാണ് പോലീസ് കൈ കാണിച്ച് നിർത്തിയത്. മർദ്ദനം ഏറ്റിട്ടുണ്ടോ, മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് രമേശ് പറഞ്ഞു. പക്ഷേ ഇക്കാര്യം കൂട്ടാക്കാതെ പോലീസ് ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്നു. പ്രധാനമായും പോലീസിനെ ചൊടുപ്പിച്ച് തന്നെ ഈ വളവിലുള്ള വാഹന പരിശോധന നടത്തുന്ന ഡി ജി പിയുടെ സർക്കുലർ ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ നിയമമുണ്ട്, അത്തരത്തിൽ നടത്തുന്ന അപകടമല്ല എന്ന് ഈ സർക്കാർ ഉദ്യോഗസ്ഥൻ ചോദിച്ചു. ഇത് ചോദിച്ചാണ് പോലീസിന് പ്രകോപനം ഉണ്ടാക്കിയത്. ഇതേ തുടർന്ന് ഇദ്ദേഹം മദ്യപിച്ചിരിക്കുന്ന മനസ്സിലായിട്ട് പോലും പോലീസ് ഇദ്ദേഹത്തെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. അതിനുശേഷം ഇദ്ദേഹത്തിന്റെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. കൈ പിന്നിൽ കൂട്ടിക്കെട്ടിയ ശേഷം ഇദ്ദേഹത്തെ മർദ്ദിച്ചെന്നും ഇദ്ദേഹം പോലീസിനോട് പരാതി പറയുന്നുണ്ട്. അതിനുശേഷം ഇദ്ദേഹത്തിനെതിരെ ഇദ്ദേഹത്തെ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ രീതിയിലുള്ള ഒരു കൃത്യ വിലോപമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ പോലീസിന്റെ കൃത്യ വിലോപം കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് ഈ ഉദ്യോഗസ്ഥനെതിരെ കേസും എടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ ഉദ്യോഗസ്ഥൻ അടുത്ത ദിവസം സ്റ്റേഷനിൽ നിന്ന് മടങ്ങിയെത്തി വീണ്ടും ജോലിക്ക് പോയപ്പോൾ പി എസ് സി ഓഫീസിലെ ഉദ്യോഗസ്ഥനാണ് ഇയാൾ. പി എസ് സി ഓഫീസിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞതനുസരിച്ചാണ് അദ്ദേഹം ഡി ജി പിക്ക് പരാതി നൽകിയത്. ഈ സംഭവത്തിന് അടുത്ത ദിവസം തന്നെ പരാതി ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറിയിരുന്നു. ജില്ലാ പോലീസ് മേധാവി ഇടപെട്ട് ഈ സംഭവത്തെ അന്വേഷിക്കുകയും പ്രാഥമിക നടപടി എന്ന രീതിയിൽ എ ആർ ക്യാമ്പിലെ ഉദ്യോഗസ്ഥനായ പോലീസ് ഡ്രൈവറായ സുധീഷിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ സംഭവം ദൃശ്യങ്ങൾ ഇപ്പോഴാണ് പുറത്തു വരുന്നത്. പോലീസിന്റെ ചട്ടവിരുദ്ധമായ ഈ വാഹന പരിശോധന നേരത്തെ തന്നെയും വിവാദവും പരാതികൾക്കും ഇടയായിട്ടുണ്ട്. നമുക്കറിയാം കൊല്ലത്തടക്കം വാഹന പരിശോധന ഈ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയിൽ ഗുരുതരമായ യുവാവിന് പരിക്കേൽക്കുകയുണ്ടായി. അതേപോലെ സമാനമായ രീതിയിൽ ഒരു അപകടം വിളിച്ചു വരുന്ന രീതിയിലല്ലേ പോലീസ് ഇത്തരത്തിൽ ഒരു റോഡിലെ വളവിൽ വാഹന പരിശോധന നടത്തുന്നതെന്ന രീതിയിൽ ഉള്ള സംഭവം ചോദ്യം ചെയ്യുന്നതിനാണ് പി എസ് സി ഉദ്യോഗസ്ഥൻ കൂടിയായ രമേശ് കമ്മത്തിന് ഇത്തരത്തിൽ മർദ്ദനം വയ്ക്കേണ്ടി വന്നത്. അദ്ദേഹത്തിന്റെ മുൻഭാഗത്ത് ഒരു പല്ല് പോയി. മാത്രമല്ല അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തിന്റെ ദേഹത്ത് പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തെ പലതവണയായി പോലീസുകാർ മർദ്ദിച്ചു എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഈ വാഹന പരിശോധന സമയത്ത്, അതായത് ശനിയാഴ്ച വൈകിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം നിരവധി പോലീസുകാരുണ്ട്. പോലീസുകാർ അദ്ദേഹത്തെ വളഞ്ഞു വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ വാഹന പരിശോധനയ്ക്കിടയിൽ അദ്ദേഹം ഈ ചോദിച്ചതിന് തിരിച്ച് അദ്ദേഹത്തെ മർദ്ദിച്ച ശേഷം പിടിച്ചെടുത്തിരിക്കുന്ന ഒരു ദൃശ്യമാണ് ഈ കാണിക്കുന്നത്. അതേപോലെ തന്നെ ഈ ദൃശ്യത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും നാട്ടുകാരും ഈ സ്ഥലത്ത് വെച്ച് ഈ ഇദ്ദേഹത്തെ ഇത്തരത്തിൽ ഉപദ്രവിച്ചതിനെ ചോദ്യം ചെയ്തിരുന്നു. പക്ഷെ ഇതൊന്നും കൂട്ടാക്കാതെ അദ്ദേഹവുമായി പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്നു. മദ്യപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ശേഷവും അദ്ദേഹത്തെ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോയി. അതിനുശേഷം പോലീസിന്റെ കൃത്യവിലോപം തടസ്സപ്പെടുത്തി എന്ന രീതിയിൽ കേസും എടുത്തു. അതിനുശേഷം ഇത് കൂടുതൽ ആളുടെങ്കിലും പറഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റ് പരാതികൾക്ക് പോയാൽ ഇതായിരിക്കില്ല നടപടിയെന്നും പോലീസ് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി. അതിനുശേഷം അദ്ദേഹം വിദേശം അടങ്ങുന്നു. തൊട്ടടുത്ത ദിവസം ഓഫീസിലെത്തി അദ്ദേഹത്തോട് പി എസ് സി ഓഫീസിലെ ഉദ്യോഗസ്ഥർ തന്നെയാണ് പറഞ്ഞത് പരാതി കൊടുക്കാൻ. ഇതനുസരിച്ച് പി എസ് സി ചെയർമാൻ സക്കീർ ഹുസൈൻ തന്നെ ഇടപെട്ടാണ് രമേശ് കമ്മത്തിന്റെ കയ്യിൽ നിന്നും പരാതി വാങ്ങി ഡി ജി പിക്ക് കൊടുക്കുന്നത്. അത്തരത്തിൽ അതിന്റെ അടുത്ത ദിവസമാണ് ഈ പരാതിയിൽ നിന്ന് അന്വേഷണം ഉണ്ടാകുകയും പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായതായി ജില്ലാ പോലീസ് മേധാവിക്ക് ബോധ്യപ്പെടുകയും ചെയ്തത്. എന്തായാലും ഇതേ തുടർന്ന് ജില്ലാ പോലീസ് മേധാവി എ ആർ ക്യാമ്പിലെ ഡ്രൈവറായ ചേർത്തലയിലെ ഡ്രൈവറായ സുധീഷിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ സംഭവത്തിൽ കൂടുതൽ പോലീസുകാർ ഉത്തരവാദികളാണെങ്കിൽ നടപടി ഉണ്ടാകുമെന്നാണ് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കുന്നത്. എന്തായാലും ചട്ടവിരുദ്ധമായ രീതിയിലുള്ള വാഹന പരിശോധന ചോദ്യം ചെയ്തതിനാണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥന് മർദ്ദനം ഏൽക്കേണ്ടി വന്നത്. ജ്യോതി. ഇപ്പോൾ ശ്രീമതി